Hi guys, we have a couple of our main videos. We have made a short video for a short video. That's a little bit of busy time. So, we have a detailed video in the description box. ഓറഞ്ച് ഒക്കെ പോലെ ഒരു ചെറിയ കളർ മാത്രമേ ഉള്ളൂ
പക്ഷെ കുറച്ച് ദിവസം അത് പൊക്കം വെച്ച് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നമ്മുടെ ആ ബഡ് മെച്ചർ ആകുമ്പോഴത്തേക്ക് അതിന് കളറും സൈസൊക്കെ വെക്കും. പിന്നെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മൊട്ട് ചെന്ന് തൊടരുത്. അതായത് ചില മൊട്ടിന് സെൻസിറ്റീവ് ആണ്, അപ്പം നമ്മൾ തൊട്ടാൽ അവിടെ നിന്ന് തന്നെ ചീത്തയായി പോകും, അത് വളരത്തില്ല. അതുകൊണ്ട് മിക്കവരും മൊട്ട് ചെന്ന് തൊട്ട് അതിനെ പിടിച്ച് ആ മൊട്ട് കരിയിക്കാതിരിക്കുക. മിക്കവരും ഇത് കാണുമ്പോൾ ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ചെന്ന് പിടിക്കും, പക്ഷേ ആ മൊട്ടാണെങ്കിൽ പിന്നെ അതിൻ്റെ ഗ്രോത്ത് ഒന്നും കാണത്തില്ല. ഞാൻ പിന്നെ ഇത്രയും ദിവസം മാക്സിമം ശ്രദ്ധിച്ചാണ് ഈ ഒരു നമ്മുടെ സഹസ്രത്തിനെ നോക്കിയെടുത്തത്. കാരണം ഇടയ്ക്ക് കൊക്കിൻ്റെ ശല്യമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ കൊക്കൊക്കെ വന്ന് ഇതിൽ തട്ടി ഇനി ഇത് ചീത്തയായി പോകുമെന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നു, നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മൊട്ടും ഫ്ലവറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വീഡിയോ എന്താണെങ്കിലും രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ഇതിൻ്റെ ഗ്രോത്ത്, മൊട്ട് വരെയുള്ള ഒരു ഗ്രോത്തിൻ്റെ വീഡിയോ, രണ്ടാമത് കുറച്ച് മെച്ചറായ മൊട്ടും പിന്നെ അതിൻ്റെ ഫ്ലവറിങ്ങും എങ്ങനെയാണ് ഫ്ലവർ വിരിയിക്കുന്നത് അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസാണ് സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. അപ്പോൾ ഇതെന്താണെങ്കിലും നമ്മുടെ സഹസ്രകുലത്തിൻ്റെ ഫസ്റ്റ് പാർട്ടാണേ. അപ്പം നമ്മുടെ മൊട്ട് പയ്യെ പയ്യെ ഓരോ ദിവസം കഴിയുമ്പോഴും അത് ഹൈറ്റ് വെച്ച് വെച്ച് വരുവാണ്. നല്ല ഗ്രോത്ത് ഉണ്ട് നമ്മുടെ സഹസ്രകുലത്തിന്. അതിൻ്റെ മൊട്ടിൻ്റെ തിക്നെസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഹെൽത്തിയാണ് അതെന്ന്. കാരണം അതിൻ്റെ തണ്ട് തന്നെ നല്ല കട്ടിയുണ്ട്, നമ്മുടെ ആ സ്റ്റാൻഡിങ് ലീഫിൻ്റെ തണ്ടിൻ്റെ ഓൾമോസ്റ്റ് അത്ര കട്ടിയായിട്ടാണ് നമ്മുടെ ഈ ബഡിൻ്റെ തണ്ടും വന്നിട്ടുള്ളത്. അത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുട്ട അത്രയും ഹെൽത്തിയും അത്രയും ഹൈറ്റും വലുപ്പവും ഒക്കെ വയ്ക്കും എന്നാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. അപ്പോൾ അതാ നമ്മുടെ സഹസ്രതലം വീണ്ടും ഹൈറ്റ് വെച്ച് വെച്ച് വരുവാണ്. അപ്പോൾ നമ്മൾ വേറൊരു സ്റ്റാൻഡിങ് ലീഫിൻ്റെ ഹൈറ്റിൽ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വന്ന് സ്റ്റാൻഡിങ് ലീഫിൻ്റെ ഹൈറ്റ് ഇത് എത്തിയിട്ടില്ല, വേറെ സൈഡിലൊക്കെ ഉണ്ടായിരുന്ന സ്റ്റാൻഡിങ് ലീഫ്സിൻ്റെ ഹൈറ്റിൽ ഓൾമോസ്റ്റ് നമ്മുടെ ഈ സഹസ്രകുലത്തിൻ്റെ മൊട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ മൊട്ട് ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അതായത് കുറച്ചുകൂടെ വലിപ്പോ വണ്ണോ ഒക്കെ നമ്മുടെ മൊട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് വിരിയിക്കാനൊന്നും ആയിട്ടില്ല, നമ്മുടെ മൊട്ട് ഇനിയും വളരും, നല്ല രീതിയിൽ ഇതിൻ്റെ വളർച്ച വരും. നമ്മുടെ സാധാ മൊട്ടിനേക്കാളും കുറച്ചുകൂടെ ടൈം എടുത്ത് ആണ് ഇതിൻ്റെ മൊട്ട് വളരുന്നത്, കാരണം അത്രയും മെച്ചറാവാനുണ്ട്. അപ്പം നമ്മുടെ മൊട്ട് കുറച്ച് ഓരോ ദിവസം കഴിയുമ്പോഴത്തെ സൈസ് വെച്ച് വരാം. അപ്പം ഇത് കുറച്ച് ദിവസം കൂടെ, അതായത് നമ്മൾ ഓരോ ദിവസം ഇടവിട്ടെടുക്കുന്ന വീഡിയോയിൽ രണ്ട് മൂന്ന് ദിവസം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോസാണ്. എന്നാലും നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ ഓരോ ദിവസത്തെ വീഡിയോ എടുത്താലും നിങ്ങൾക്ക് പെട്ടെന്ന് ചെറിയ ചെറിയ വ്യത്യാസം കാണുള്ളൂ, അത് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അത് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞെടുത്ത വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഒരു വണ്ണം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ മൊട്ട് മെച്ചറായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു സൂചനയാണ് അതിൻ്റെ വണ്ണം. ആ ഒരു ചെറിയ ഷേപ്പ് മാറിയിട്ട് ഒരു സർക്കുലർ ഷേപ്പ്, അതായത് ഈ വണ്ണം വെച്ചൊരു ഷേപ്പിലോട്ട് നമ്മുടെ മൊട്ട് ഓരോ ദിവസം കഴിയുമ്പോഴും മാറി മാറി വരും. അത് അത്രയും ഹെൽത്തിയാണെന്ന് കാണിക്കുന്ന ഒരു സൂചനയും കൂടെയാണ് നമ്മുടെ മൊട്ടിന് വലിപ്പം വയ്ക്കുന്നത്. പിന്നെ നമ്മുടെ സഹസ്രകുലത്തിനെ പറ്റിയുള്ള മെയിൻ കാര്യമെന്ന് വെച്ചാൽ ഇപ്പം 1000 രദളപത താമര, 1000 പെറ്റല്, സഹസ്രദളം, സഹസ്രദള പത്മ എന്നീ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പം ഇത് മെയിനായിട്ട് ഇതിന് ഇത്രയും ഇത് വരുന്നത് 1000 രദളം ഉണ്ട് എന്ന് പറയുന്നുണ്ടാണ്. പക്ഷേ ചിലപ്പോൾ നമുക്ക് എപ്പോഴും 1000 രദളം തന്നെ കിട്ടണമെന്നില്ല, നമുക്കൊരു 900 തൊട്ട് 1000 മുകളിൽ 1100 1200 വരെ രദളകൾ കിട്ടും. അത് ചിലപ്പോൾ നമുക്ക് 1000 തന്നെ കിട്ടിയെന്ന് വരത്തില്ല, ചിലപ്പോൾ 900 ആയിരിക്കും നമുക്ക്, 950 920 അത്രയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. പക്ഷേ ചില സമയത്ത് അതിനേക്കാൾ കൂടുതലും കിട്ടും. അപ്പം ആ നമ്മളിപ്പം ഏതെല്ലാം അത് വിരിഞ്ഞിട്ട് ഏതെല്ലാമൊക്കെ എണ്ണി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ സഹസ്രകുലത്തിനെ പറ്റി ഞാൻ എന്തായാലും അതിനെപ്പറ്റി ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരും ഈ വീഡിയോയിൽ. അപ്പോൾ ഈ സഹസ്രതലം എന്ന് പറയുന്നത് ഒരു ഹാർഡി താമര, നമുക്ക് പൂക്കുക നല്ല പാടാണ്. പക്ഷെ ഇത് പൂക്കുന്നത് നമ്മൾ ഭാഗ്യമായിട്ടും ദൈവീകമായിട്ടും എല്ലാം കണക്കാക്കുന്ന ഒരു താമരയാണ് ഇത്. കാരണം ഇത് പൂക്കുന്ന ഭയങ്കര ഭാഗ്യമെന്ന് പറയാൻ തന്നെ മെയിൻ കാരണം ഇത് പൂക്കാൻ പാടാണ്. നമ്മൾ സയൻറ്റിഫിക് കാരണം നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഹാർഡിയാണ്, നമ്മുടെ ക്ലൈമറ്റിന് അനുയോജ്യമായിട്ട് വന്നിട്ടില്ല. ഇപ്പോഴും അത് പയ്യെ പയ്യെ ഇപ്പോഴത്തെ ഈ ഒരു വർഷത്തെ ക്ലൈമറ്റിൽ ഒരുപാട് പേർക്ക് ഇത് പൂത്തിട്ടുണ്ട്. അതായത് ഇത്രയും നാൾ പൂക്കാത്തവർക്ക് വരെ ഈ ഒരു ക്ലൈമറ്റ്, ഈ വർഷത്തെ ക്ലൈമറ്റ് അത്യാവശ്യം നല്ല ക്ലൈമറ്റായിരുന്നു. മെയിനായിട്ട് നമ്മൾ ആ മാസം നോക്കി നടുമ്പോഴാണ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ആ മാസവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിലേക്കൊന്ന് പോയി നോക്കുക, നോക്കിയാൽ മതി. അപ്പം
നമ്മൾ കറക്റ്റ് ആ മാസമൊക്കെ നോക്കി നടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പൂക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ വർഷം ഒരുപാട് പേർക്ക് പൂത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് വളരെ കുറച്ചിപ്പം കഴിഞ്ഞ വർഷം മൊത്തത്തിൽ നോക്കുന്നുണ്ടെങ്കിൽ ഒരു 50 പേർക്ക് പൂത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ തവണ 100-200 പേർക്ക് പൂത്തിട്ടുണ്ട്. കാരണം അത്രയ്ക്കും നല്ല ക്ലൈമറ്റിൽ ഇത് നമ്മുടെ സസ്യത്തോളം പൂത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് പിന്നെ അതുകൊണ്ട് തന്നെ നമ്മളിത് ഭയങ്കര ദൈവികമായിട്ടും കണക്കാക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഹിന്ദു ഇതിൽ ഭയങ്കര ദൈവികമാണ് എന്ന രീതിയിലാണ് ഇത് കണക്കാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇപ്പം എനിക്ക് തന്നെ ഇത്രയും നാൾ നമ്മൾ വളർത്തുമ്പോഴും ഒരു താമര മുട്ട് പെട്ടെന്ന് നമ്മൾ ആദ്യമായിട്ട് നടുമ്പോഴത്തേക്ക് അതിൽ നിന്ന് മുട്ട് വന്നു എന്ന് അറിയുമ്പം ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കിപ്പം ഒരുപാട് താമര ഉണ്ടായിരുന്നു, പക്ഷേ ഇതിലൊരു മുട്ട് വന്നു എന്ന് കാണുമ്പം നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സസ്യവെള്ളത്തിൻ്റെ കാര്യവും. അപ്പം ഇതിൻ്റെ മുട്ട് കാണാനും പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ ഫ്ലവറും വേറൊരു ഷേപ്പാണ്. നമ്മൾ സാധാ കാണുന്ന താമരയൊന്നും ആയിട്ട് ഒരു ബന്ധമില്ല, വേറൊരു വ്യത്യാസമുള്ള ഷേപ്പായിരുന്നു. പിന്നെ ഈ സമയത്തൊക്കെ മഴയുണ്ടായിരുന്നു, മഴയില്ലെന്നല്ല, മഴയൊക്കെ വന്ന, അതായത് വലിയ മഴയൊന്നും ഇല്ലായിരുന്നു ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈം. ചെറിയ മഴ വന്ന് പോയി എന്ന രീതിയായിരുന്നു. ഈ വീഡിയോസൊക്കെ ഞാൻ ഓണം കഴിഞ്ഞിട്ടൊക്കെ എടുക്കുന്ന വീഡിയോസാണ്. അപ്പം വീഡിയോ വരാൻ കുറച്ച് ലേറ്റായി പോയി, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ അടുത്ത പാർട്ട് എന്താണെങ്കിലും നമ്മുടെ ചാനലിൽ ഉടനെ വരും. അതായത് നമ്മുടെ സസ്യവെള്ളത്തിൻ്റെ മുട്ട് അതെങ്ങനെയാണ് വിരിയിച്ചത്, ആ മുട്ട എങ്ങനെ നല്ല വലിപ്പം വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ അത് തുറന്നു കൊടുക്കേണ്ടത്, അതിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ ആ വീഡിയോയും കൂടെ നിങ്ങൾ കാണുക.